സ്റ്റാർട്ട് ചെയ്തോ എന്നറിയില്ലോ ആരും ആൾക്കാരൊക്കെ വന്നു ലൈവ് സുഖം നവീൻ ബി വിനോദ് ഹായ് നിവീൻ നിവേദ് ഓക്കെ നിവേദ് ജോസ്മാൻ ജിബു ഹായ് വൈശാഖ് അച്ചു സുജയ് സുധീർ ജോസ്മോ മഞ്ജിബു ഹലോ ഹലോ ജോഷി പൊൻ പുന്നൂർ ജോണി ഹായ് അപ്പോൾ ഞാനാണ് ടിറ്റോ എൻ്റെ പേര് ടിറ്റോ വിൽസൺ അപ്പോൾ ഞാനെന്ന് വരുന്ന ലൈവിൽ വരുന്ന എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം ഏഷ്യനായിട്ട് ഓൺലൈൻ മീഡിയകൾ വളരെയധികം നന്ദി ഞാൻ അറിയിച്ചുകൊള്ളുന്നു ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്നതിന് കാരണം കുറെ നാളായിട്ട് എല്ലാവരും വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരും വീട്ടിൽ തന്നെയാണ് ഭയങ്കര ബോറൊക്കെ അടിച്ചു തുടങ്ങി അപ്പോൾ പറ്റിയത് വളരെയധികം സന്തോഷം കുറെ പേരൊക്കെ എല്ലാവരും മെസ്സേജ് ചെയ്യുന്നുണ്ട് അഖിൽ അഖിൽ ജോസ്മാ ജോസ്മൻ കുറെ മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ മോഹൻദാസ് വേലായുധൻ സുഖമാണോ അസുഖമാണ് കേട്ടോ സുഖമാണ് സുഖ ഇരിക്കുന്നത് ഗംഭീരമായിരിക്കുന്നു എന്താ പറയുക കൊറോണ കൊണ്ട് ഗംഭീരമായിട്ടിരിക്കുകയാണ് അടിപൊളിയായിട്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തേക്ക് പോകാൻ പറ്റില്ല ജോലിക്ക് പോകാൻ പറ്റില്ല എന്താണെന്ന് പറയാനും പറ്റില്ല ഇനി എങ്ങോട്ട് എങ്ങനെയാണെന്നൊന്നും ആർക്കും ഭൂരിപിടുത്തുമില്ല എല്ലാവരും ഓട്ടത്തിൽ തന്നെയാണ് ഞാനും മുതലാളി ഹായ് മുതലാളി ഹായ് വിളാം രാജൻ എല്ലാവരും ഉണ്ട് ശ്രീജിത്ത് അത്തി കുത്ത് അത്തി സുഖമല്ലേ ിങ്ക്ലാമരാജൻ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമായിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട് എന്ന് കേന്ദ്ര സന്തോഷം കാരണം ഞാൻ ചെയ്തിട്ടിപ്പോൾ അതൊരു മൂന്നാല് വർഷമായി മൂന്നാല് വർഷം കഴിഞ്ഞു ഇപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നു ഇപ്പോഴാണ് എല്ലാവരും ആസ്വദിക്കുകയും വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് പിന്നെ മാത്രമല്ല നിങ്ങളെ ഫൈസ് ചെയ്യാൻ പറ്റുള്ളൂ അതാരണം നേരിട്ട് കാണാൻ പറ്റായിരുന്നെങ്കിൽ ഞാൻ ചോദിച്ചാൽ ഇങ്ങനെ എന്ന് ചോദിച്ചാൽ പക്ഷെ ഇപ്പോൾ പണ്ടത്തെ പോലെ ആർക്കും അവസ്ഥയാണ് ഇവിടെയൊക്കെ കണ്ടെയ്ൻമെന്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു മാറ്റം വന്നിട്ടുണ്ട് കണ്ടെയ്ൻമെന്റ് സോണൊക്കെ മാറി കുറച്ചൊക്കെ പക്ഷേ തൃശ്ശൂർ ഇപ്പോഴും തിരിച്ചെറിയ സീനൊക്കെ ഉണ്ട് എല്ലാവരുടെ അടുത്തും ഹായ് കേട്ടോ എല്ലാവരുടെ അടുത്തും ഹായ് സന്തോഷം നിങ്ങളെല്ലാവരും കാണുന്നുണ്ടെന്നുള്ളത് മർഡോണയിലെ താങ്കളയുടെ പ്രണയ പെർഫോമൻസ് മികച്ചതായിരുന്നു സന്തോഷം സന്തോഷത്തും അതത്തെ മർഡോണ ഒരു ബ്രേക്ക് കിട്ടിയിട്ടുള്ള ഒരു മൂവിയായിരുന്നു എൻ്റെ ഒരുപാട് വിഷമിച്ചിരുന്നു ഒരു നല്ലൊരു ക്യാരക്ടർ കിട്ടാൻ കുറെ നാട്ടിൽ ഇരിക്കേണ്ടി വന്നു ഒരുപാട് സമയം നമുക്ക് ഒരുപാട് ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് ആ ക്യാരക്ടറൊക്കെ ഒരുപാട് ടൈം എടുത്തു പിന്നെ അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞത് റിലീസ്വാതന്ത്ര്യം മർദ്ധരാത്രി എന്ന സിനിമ ചെയ്യുന്നതിന് ൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് മർഡോണ സ്വാതന്ത്ര്യത്തിൻ്റെ ഫൈറ്റിൻ്റെ സമയത്താണ് ഞാൻ മർഡോണയുടെ സ്വാതന്ത്ര്യം ചെയ്ത് കഴിഞ്ഞ് ട്രി നിന്ന് അവിടുത്തെ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് നേരെ നേരെ മർഡോണയുടെ സെറ്റിലേക്ക് എത്തും അവിടെ അവിടെ സീൻ ചെയ്തതിനു ശേഷം പിന്നെ എന്ന് പറഞ്ഞിട്ടൊരു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ഒരു ട്രിവാൻഡറും എറണാകുളം തൃശ്ശൂര് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെ അതും നല്ല പടങ്ങളായിരുന്നു എല്ലാവരും നല്ല പടങ്ങളായിരുന്നു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എക്സ്റ്റ് നിൽക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒരു മെസ്സേജ് ചെയ്യുന്നുണ്ട് കേട്ടോ മുക്കട്ട് ബിബി ഹലോ ചേട്ട എന്തൊക്കെയുണ്ട് വിശേഷ വിശേഷങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കേരളത്തിൽ അർജുന സെൻ്റെ അഞ്ജു സാറിന്റെ ഫാനാണ് ഒരു ഹൈ പ്രേം പിന്നെ തീർച്ചയായിട്ടും എന്താ സുമേഷ് കെ നായർക്കും ഇപ്പോ ഏതാ പുതിയ പടം പടംജീവി സാർ ഇത് പറയുന്നു ആള് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു ആള് വിളിച്ചിട്ടുണ്ടായിരുന്നു ആള് ആളതിന്റെ തിരക്കിലും കാര്യങ്ങളൊക്കെയാണ് ഫാമിലിയൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുന്നു ഉണ്ണിക്കുണ്ട് ഉണ്ണിയൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുന്നു വീട്ടിലിരിപ്പല്ലേ എപ്പോഴൊക്കെ വിളിച്ചിട്ട് പറയും എന്തോടായി ചെയ്യുന്നത് വെറുതെ ഇരിപ്പാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് അവർക്ക് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കും അങ്ങനെ പിന്നെ അജകചാന്ദ്ര ആണ് അവസാനം ചെയ്തു വെച്ചിട്ടുള്ള ഒരു മൂവി ആൻ്റണി ആണ് അതിൽ നായകൻ ടീനി പാപചഞ്ചേട്ടനാണ് പടം ചെയ്തിട്ടുള്ളത് ഡയറക്ട് ചെയ്തിട്ടുള്ളത് പിന്നെ എല്ലാ ക്രൂവും ഉണ്ട് അർജുനാണ് വില്ലൻ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അർജുനശോകൻ പിന്നെ ശ്രുതി ശ്രുതി കോപ്പ ശ്രുതി ഏട്ടൻ പിന്നെ രാജേഷ് ശർമ്മ പിന്നെ പിന്നെ അങ്കമാലി സിനോ ചേട്ടൻ പിന്നെ ഞാനുണ്ട് പിന്നെ ഒരു ഒരുപാട് ഇത് എന്തു പറയുക ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഒരു നല്ലൊരു എന്താ പറയുക ഒരു ഗംഭീര ഗംഭീര ഒരു മൂവി നിങ്ങൾ തൃശ്ശൂർ പൂരം നഷ്ടപ്പെട്ട എല്ലാവർക്കും വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ള ഒരു ബിഗ് പൂരമാണ് അത് ഗംഭീരമാണ് ടി അത് നല്ല രീതിയിൽ അത് കോമ്പോ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ പടങ്ങൾ പടത്തിൻ്റെ ആണെന്നുണ്ടെങ്കിലും സ്വാതന്ത്ര്യത്തിൻ്റെ ഫൈറ്റ് മാസ്റ്റർ തന്നെയാണ് അജയചാന്ദ്രത്തിലും ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ളത് ബാധുവയാണ് പ്രൊഡക്ഷൻ കൺട്രോളർ ഒരു ഗംഭീര ഗംഭീര മൂവിയാണ് അത് കാണാതിരിക്കുന്നുള്ളൂ പൂരം എന്ന് പറയായിരിക്കും നല്ലത് ഒരു ഗംഭീര മൂവി ആയിരിക്കും ഒരു ആക്ഷൻ എല്ലാ തരത്തിലും ഗംഭീരം ഒരു കോമ്പോ നിങ്ങൾക്ക് ചിരിക്കാൻ ഒരുപാട് നല്ലൊരു പൂരത്തിൻ്റെ ശരിക്കൊരു പൂരമാണ് പൂരമാണ് ശരി എന്താ പറയാ എല്ലാ അപ്പോ നിങ്ങക്ക് എല്ലാവർക്കും എന്താ പറയാ ഗംഭീര പിന്നെ ജാഫ്രക്ക ഉണ്ട് പടത്തില് പിന്നെ അയ്യോ അയ്യോ ചേട്ടൻ്റെ പേരാണ് ചേട്ടൻ ജല്ലിക്കട്ടിലൊക്കെ ദൂരത്തില് പേര് പെട്ടെന്ന് വിട്ടുപോയി ആരൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് ഇടണ കേട്ടോ ഇതിന്റെ ഇടയിൽ ഗ്യാപ്പിൽ ആരൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് പറയണേ അപ്പൊ ആ ആളും കൂടെ ഉണ്ട് പിന്നെ പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വേറെയുണ്ട് പുതുമുഖങ്ങളുണ്ട് നല്ലൊരു ഗ്രേറ്റ് ഒരു ഗ്രേറ്റ് വർക്കാണ് എല്ലാവർക്കും കണ്ട് ആസ്വദിക്കാനും എന്താ പറയുക എൻറ്റർടൈൻ ചെയ്യാനും പറ്റാവുന്ന നല്ലൊരു മൂവി ആയിരിക്കും എന്തായാലും പക്ഷേ തിയേറ്റർ ഇപ്പോഴും ഒരു ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും നെറ്റിലും മതിലിതിലൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ആമസോണിലും നെറ്റ്ഫ്ലിക്സിലും ഒക്കെ ആയിട്ടാണ് കാണണത് അപ്പോൾ അതിൻ്റെ ഒരു സങ്കടമുണ്ട് തിയേറ്ററിൽ ഇത് കാണാൻ പറ്റില്ല എന്നുള്ള ഒരു സങ്കടമൊക്കെ ഉണ്ട് തിയേറ്ററിൽ കാണുന്ന നല്ല ആഗ്രഹമുണ്ട് തിയേറ്ററിലാണ് കാണേണ്ടത് പടം തിയേറ്ററിൽ കണ്ടാലാണ് അതിൻ്റെ ഒരു ആംബിയൻസും അതിൻ്റെ ഒരു ഗുഡ് ഫീൽ മൂവി എന്താ പറയുക ഗുഡ് ഫീൽ ആയിട്ടുള്ളൂ അതിൻ്റെ ആംബിയൻസും കാര്യങ്ങളൊക്കെ തിയേറ്റർ എഫക്റ്റാണ് ശരിക്കും നല്ല പടമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം ഇനി ഇനി എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല തിയേറ്ററിലേക്ക് എങ്ങനെയാണ് റിലീസ് കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അതാണ് ഇപ്പോൾ ഇവിടുത്തെ ലേറ്റസ്റ്റ് വിശേഷങ്ങൾ അതാണ് ചെയ്തത് ഒരുപാട് ആൾക്കാർ ഉണ്ട് എല്ലാവരുടെ അടുത്ത് ആയിട്ടോ എല്ലാവരും സ്മിത സ്മിത ഓക്കെ മുനീർ ലോക്ക്ഡൗൺ ആയിട്ട് എന്താണ് അവസ്ഥ എല്ലാവരും ഇതുവരെ അത്യാവശ്യത്തിനൊക്കെ എന്തെങ്കിലും വർക്കിൻ്റെ ഒക്കെ അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോവുകയെ ഇവിടെ തൊട്ടടുത്തൊക്കെ എൻ്റെ കാര്യത്തിന് വേറെ എവിടേക്കും പോകാനും പറ്റുന്നില്ല അപ്പോൾ ഇവിടെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഒരു ഏഴ് ദിവസമായിട്ട് എല്ലാവരും ഈ ലോക്ക്ഡൗൺ എല്ലാവരും ബുദ്ധിമുട്ടിൽ തന്നെയാണ് അപ്പോൾ ഒന്ന് ഒന്ന് ഫ്രീ ആയിട്ടുണ്ട് ശരിക്ക് പറഞ്ഞാൽ തൃശ്ശൂർ ഒരു ചെറിയ തരത്തിൽ ഇനി വന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാര്യങ്ങൾ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് നമുക്ക് എന്താ സേഫായിട്ടിരിക്കാന്ന് നോക്കാം പരമാവധി ആൾക്ക് പുറത്തിറങ്ങാതിരിക്കുക എന്നുള്ളതൊക്കെ അത് ഫ്രീ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് കൊറോണ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അതാണ് വിനീത് വിശ്വം ഹോയ് ഞാൻ മൊത്തം കേട്ടോ ാണ് ഞാൻ സംസാരിക്കുന്നത് സാധാ ഷർട്ടും കാര്യങ്ങളൊക്കെയാണ് വീട്ടിലാണ് ഇരിപ്പ് ഞാനിവിടെ പോകാൻ പറ്റില്ല അർജുൻസാണ് പിന്നെന്താ നല്ല ഇഷ്ടമാണ് എല്ലാം എനിക്ക് തമിഴിൽ വർക്ക് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്കിപ്പോൾ ലോക്ക്ഡൌൺ ആയതും കൂടി പെട്ടപ്പോൾ കഴിഞ്ഞിട്ട് പിന്നെ അത് ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല ഇനി കുറച്ച് ടൈമൊക്കെ എടുക്കും എന്തെങ്കിലുമൊക്കെ ഒരു നല്ലൊരു ഓഫർ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലൊരു കഥ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറെ ടൈം എടുക്കും ഇനിയും കുറേ ടൈം എടുക്കും വിഷ്ണു ജിമംഗലം മച്ചാനെ കുംബാരിസ് ലൊക്കേഷൻ വെച്ച് കണ്ടിട്ടുണ്ടാവും ഓ താങ്ക്സ് ബ്രോ വിഷ്ണുജി ചതായി മംഗലം ഓ മച്ചാന ഞാൻ കണ്ടിട്ടുണ്ടാവും കുംബാരിസിനെ കുറിച്ച് ആലോചിച്ചതിൽ സന്തോഷം നല്ലൊരു മൂവിയായിരുന്നു നല്ലൊരു സ്ക്രിപ്റ്റായിരുന്നത് നല്ലൊരു വർക്കായിരുന്നത് എൽദോ അശ്വിൻ ജെൻസെൻ പിന്നെ വിജയകുമാർ ഏട്ടൻ പിഷാരടി ഏട്ടൻ ധർമ്മചന്ദേട്ടൻ ധർമ്മജരണയും മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ ധർമ്മചന്ദ്രചാരണ മാത്രമേ ഞാൻ അന്നു ദിവസം കണ്ടുള്ളൂ പിഷാരെട്ടി ചേർന്നെ എനിക്ക് കാണാൻ പറ്റും എൻ്റെ പടത്തിൽ ഫാദറായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ദ്രഞ്ചാരണയും എനിക്ക് കാണാൻ പറ്റിയില്ല ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒരു പടത്തിൻ്റെ ഷൂട്ട് അവിടെ നടക്കുന്നുണ്ടെന്ന് ഇറങ്ങി ഒരാഴ്ച മുന്നാണ് അത് റിലീസായത് കപ്പേളയുടെ കൂടെ കപ്പേള വർക്കി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് ആദർശ് എന്ന് പറഞ്ഞിട്ടൊരു സുഹൃത്തിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു അപ്പോൾ വർക്ക് പിന്നെ കപ്പേള ആ ടൈമിൽ ഒരു നല്ല മൂവിയാണ് കപ്പേള ഒക്കെ നല്ല മൂവിയാണ് അടിപൊളി മൂവിയാണ് ഞാൻ കണ്ടിരുന്നത് ഇക്കാരെ എനിക്കറിയാം ഇക്കാര് കൂടെ ഞാൻ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആളുടെ കൂടെ നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു തനഹയിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് വർക്കായിരുന്നു നല്ല വർക്കാണ് ചെയ്തിട്ടുണ്ട് ഒരു ായിട്ടുണ്ട് എല്ലാവരും നന്നായിട്ടുണ്ട് അതില് എല്ലാവരും നല്ല ഡയറക്ഷൻ നല്ല ടീമാണ് എന്ന് പറഞ്ഞു പറഞ്ഞ് വയ്യണ്ടേ എല്ലാവരും മെസ്സേജ് അയക്കുന്നുണ്ട് കണ്ടതിൽ എല്ലാവരും സന്തോഷം പിന്നെയുള്ള വിശേഷങ്ങളിൽ എന്താ പറയാ ലോക്ക്ഡൗൺ ആണോ ഈ കാരണം കൊണ്ട് എവിടേക്കും പോകാനും പറ്റുന്നില്ല എവിടേക്കും പോകാനും പറ്റില്ല എവിടേക്കും ഇറങ്ങാനും പറ്റൂല വീട്ടിൽ തന്നെയാണ് ഇരിപ്പ് വീട്ടിൽ തന്നെ ഇരിക്കും കുറെ എഴുതും കൊറേ പാട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പാടി നോക്കും അതൊക്കെയാണ് പരിപാടി അല്ലാണ്ട് വേറെ പരിപാടിയൊന്നും ഇല്ല ഇവിടെ തന്നെ ഇവിടെ തന്നെ ചുറ്റിത്തിരിഞ്ഞ് ഇവിടെ തന്നെ ചുറ്റിത്തിരിഞ്ഞ് നടക്കും അല്ലാണ്ട് എങ്ങടും പോവാനൊന്നും പറ്റൂല അപ്പൊ അത് കാരണം കൊണ്ട് വീട്ടിലിരിപ്പാണ് ഇപ്പൊ ആനുകൊണ്ട് എക്സാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എല്ലാരും അത് കാരണം കൊണ്ടാണ് കേട്ടോ ആരും കാണാത്തത് ഞാനിത് എക്സാമില് എക്സാം ചെയ്തോണ്ടിരിക്കയാണ് അപ്പോൾ അതിൻ്റെ തന്നെ വീട്ടില് പിന്നെ അപ്പൊ പുറത്തേക്ക് പോയി ചിക്ക നാണാ ക്യാമറയൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര നാണക്കാകുമ്പോ ഇങ്ങനെ ഇങ്ങനെ ക്ഷയണിക്കും ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ നിക്കല് കൂടും അപ്പൊ രണ്ടു മൂന്ന് രണ്ടുപേരും അങ്ങോട്ട് പോയിട്ടുണ്ട് പടം അജകളൂ അജകചാന്ദ്ര ചേട്ടൻ മറണ്ടോ സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്ലസ് എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി സിനിമാസ് ഇരിഞ്ഞാലക്കുട ഇരിഞ്ഞാലക്കുട എൻ്റെ ഒരു അപ്പോൾ അവിടേക്ക് പോണ സമയത്ത് തിയേറ്ററിൽ ബി സിനിമാസ് എന്ന് പറഞ്ഞ തീയേറ്റർ ജിൻസ് ആട്ടൻ എല്ലാവരും എല്ലാവരും ഉണ്ട് ഞങ്ങളെ ഹാപ്പി ആയിട്ട് പോയി കൊണ്ടിരിക്കാണ് അങ്ങനെ നമ്മളെ അവിടുത്തെ ഓണ ഓണറാണ് അവിടെ ഞങ്ങളും പരിചയപ്പെടുത്തി കൊടുത്തത് അപ്പോൾ അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് പേടി എന്താ പറയാ വളരെയധികം സന്തോഷം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവരും എന്താ പറയുക എന്താ പറയുക എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ ആ സമയത്ത് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായി എല്ലാവരും എൻജോയ് ചെയ്തു എൻജോയ് ചെയ്തിട്ട് എല്ലാവരും വന്നിട്ട് പറഞ്ഞു നന്നായി നല്ല നിങ്ങൾക്ക് നല്ല ഭാവിയുണ്ട് നന്നായി വരും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കുറേ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഒരു സമയം അത് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് എൻ്റെ ലൈഫിൽ ആ ഒരു തിയേറ്ററിൽ നിന്നുള്ള ഒരു എന്താ പറയുക ഇന്ന് ോക്കാണെന്നുണ്ടെങ്കിൽ അറിയാലോ ലോക്ക്ഡൌൺ ആയിരുന്നുകൊണ്ടും തിയേറ്ററുകളില്ല പടങ്ങൾ റിലീസ് ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ഐ ലവ് എഫ് എം മൂവി ലവ് എഫ് എം മൂവി റിലീസായി നമ്മൾ നോക്കുന്നുണ്ട് അപ്പൊ കാണാൻ നമ്മൾ സംസാരിക്കുന്നത് നല്ലൊരു മോനാണ് അപ്പ അനിശ്ചരത്താണ് നായകൻ ഓണ് അപ്പൊ ആളുടെ ഒരു ഫാദറിൻ്റെ ക്യാരക്ടർ ഒരു വയസ്സായിട്ടുള്ളൊരു അതുപോലെ തന്നെ നയിക്കാൻ പറ്റി വളരെയധികം സന്തോഷം ഇരുപത്തി മൂന്നാം ഇരുപത്തി ഒരു അറുപതാം വയസ്സുകാരൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു അമ്പതാം വയസ്സിൻ്റെ ക്യാരക്ടർ അമ്പത് വയസ്സുള്ള ഒരു ക്യാരക്ടറൊക്കെ ചെയ്യാന്ന് പറഞ്ഞ വലിയ കാര്യമാണ് നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്ന എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഇല്ലാതിരിക്കുന്ന സമയത്ത് ശ്രീ അല്ലേ എൻ്റെയും കൂടെ മിസ് ഉണ്ടായിരുന്നു എനിക്കത് ചെയ്യായിരുന്നു മുഴുനീളം ക്യാരക്ടർ ചെയ്യുമായിരുന്നു പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് കുറവുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു ചെറിയ അത് മാറിയത് ആർക്കും അറിയില്ല അത് നല്ലൊരു മൂവിയാണ് അങ്ങനെ ഒരു ചെയ്യാൻ പറ്റും വളരെയധികം സന്തോഷമുണ്ട് ചേട്ടാ ഒരു ഹായ് തരാമോ ഓ പിന്നെ ഹായ് പുതിയ പടമൊന്നും ഇല്ലേ ബ്രോ പുതിയ പടം പറഞ്ഞ കാര്യം ഷൂട്ട് ചെയ്യാൻ പറ്റണ്ടേ നമ്മളാകെ പെട്ടിരിപ്പല്ലേ എന്താ എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെയാണ് അപ്പൊ എല്ലാവരും സേഫായിട്ടിരിക്കുക എന്ന് ഇനി പറയാൻ പറ്റുള്ളൂ എല്ലാവരും സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക പരമാവധി നിങ്ങളുടെ വീട്ടുകളിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കിയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷം ബസ്സിനോട് ഇഷ്ടമാണ് ബസ്സിനോടൊക്കെ ഇഷ്ടമാണ് പിന്നെ ഒരു മിനിമം ആവും പറഞ്ഞു ഒരു ചെക്കം വന്നപ്പോൾ എൻ്റെ പൊന്നിച്ചേട്ടാ ലിഗിൽ ലിഗിൽ ഗോപാലൻ എൻ്റെ പൊന്നിച്ചേട്ടാ നമ്മൾ പറയുന്ന കാര്യം ആരും വന്നില്ലാലും കുഴപ്പമില്ല വന്നാലും കുഴപ്പമില്ല ഇഷ്ടമുള്ളവർക്ക് കേൾക്കാം കേൾക്കാതെ ഇരിക്കാം നമുക്ക് സന്തോഷമാണ് അതൊന്നും ചേട്ടൻ വിഷമിക്കരുത് കേട്ടോ ഏഹ് അപ്പോ ചേട്ടൻ വിഷമം വിചാരിക്കാറത് ചേട്ടൻ കേൾക്കുന്നില്ലേ ചേട്ടൻ കയറി ചെയ്യുന്നില്ലേ എനിക്ക് അത് തന്നെ മതി അത് തന്നെ ധാരാളം വളരെ സന്തോഷമാണ് നിങ്ങൾ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു എനിക്കും തിരിച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളൂ കേട്ടോ കാരണം എന്താ പറയാ എനിക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല അപ്പം നിങ്ങളൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു ധൈര്യമായിട്ട് ചോദിച്ചു എന്നെ കൊണ്ട് പറ്റാവുന്ന ഉത്തരങ്ങളാണെങ്കിൽ ഞാൻ തരാൻ തയ്യാറാണ് സന്തോഷമുള്ളൂ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുക അപ്പോൾ എല്ലാവരും അജയചാന്ദ്രത്തിന് വെയിറ്റ് ചെയ്യാണ് ഞാനും എല്ലാവരും എല്ലാവരെയും പോലെ വെയിറ്റ് ചെയ്യാണ് അജയചാന്ദ്രൻ റിലീസിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഗംഭീരം അത് എന്താ പറയാ നല്ല രീതിയിലായിരിക്കും ഇപ്പൊ നിങ്ങൾ എല്ലാരും പോയി കാണാൻ കാണാൻ പറ്റട്ടെ എന്നാണ് എന്റെയും പ്രാർത്ഥന തിയേറ്ററിൽ നിങ്ങളുടെ കൂടെ ഇരുന്ന് എന്നാണ് എന്റെയും പ്രാർത്ഥന അപ്പോ എല്ലാരും പ്രാർത്ഥിക്കുന്നു എന്താ പറയാ ഈ ആസുപത്രില്ലേ കൊറോണയുടെ ഉള്ളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ പ്രവർത്തന അതുമാതിരി തന്നെ നമുക്ക് നമ്മുടെ നല്ല ഗവൺമെൻറ് ആണ് അവർ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് പറ്റൂ നമ്മുടെ കൂടെ നിന്നേ പറ്റൂ കാരണം നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടണം നമുക്ക് ഈ വിപത്തിൽ നിന്ന് മാറിക്കിട്ടിയാലാണ് നമുക്കിനി വീണ്ടും നമ്മുടെ ലൈഫ് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഇൻസ്ട്രക്ഷൻസൊക്കെ ശ്രദ്ധിക്കാം അപ്പോൾ നടക്കട്ടെ സീരിയലൊക്കെ ഷൂട്ട് നടക്കുന്നുണ്ട് ടി വി ഷോസ് എന്തെങ്കിലും എൻ്റെ പൊന്ന അണ്ണ എന്താ ചെയ്യാം എല്ലാം അനുഭവ അനുഭവിച്ച് എല്ലാം നടക്കുന്നുണ്ട് അത് അത് നോക്കുന്നു നോക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ ജോലി എനിക്ക് പറഞ്ഞു തരരുത് കാരണം എനിക്കത് അത്യാവശ്യം അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല ഞാൻ പോസിറ്റീവായിട്ട് തന്നെയാണ് പറയുന്നത് വളരെയധികം സന്തോഷം നിങ്ങൾ അത്രയും നമ്മുടെ അടുത്ത് അത്രയും സ്നേഹം കാണിക്കുന്നതിൽ വളരെയധികം സന്തോഷം അല്ലാതെ എന്താ പറയുക ആൽവിൻ പെരഞ്ചാലൂർ ജോർജ് നെടുമ്പവർ ഹായ് ലിജോ ജോസ് പലീസൈസ് ഡയറക്റ്റ് ചെയ്യുന്ന ചുരുളി എന്ന മൂവിയുടെ ട്രെയിലർ കണ്ടിരുന്നു അത് സുജയ് സുധീർ ലിജോസൻ്റെ ചുരുളി ട്രെയിലർ കണ്ടിരുന്നു ഗംഭീരം ഗംഭീരം എന്നല്ല പറയുന്നത് ആളെപ്പോഴും ഒരു കൊണ്ടിരിക്കുന്നൊരു മനുഷ്യനാണ് വളരെയധികം രസകരമായിട്ടുള്ള മൂവികൾ പേഴ്സണാണ് ഒരുപാട് എന്താ പറയുക എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആളുടെ വർക്ക് ചെയ്യുന്നതാണ് വന്നിട്ടുള്ളത് ആളുടെ വർക്കിലാണ് ഞാൻ ആദ്യത്തെ നടനെന്ന രീതിയിൽ എനിക്ക് ഒരു പ്ലാറ്റ്ഫോം നോക്കുക അദ്ദേഹത്തിൻ്റെ പടത്തിലാണ് അതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇപ്പോഴും സന്തോഷമാണ് പിന്നെ ഞാൻ ആളെ വിളിച്ച് ശല്യപ്പെടുത്താറില്ല കാരണം നമ്മളാവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് പടം വരുന്നുണ്ടെങ്കിൽ അദ്ദേഹം ആൾ വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ചൊല്ലും കാരണം ഞാൻ മാത്രമല്ല എല്ലാ ആൾക്കാരും ഒരുവിധം എല്ലാ ആർട്ടിസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സംവിധായകനാണ് ലിജോ ലിജോ സാറ് എല്ലി ചേട്ടൻ അപ്പോൾ എല്ലി വർക്കിൽ നമുക്ക് വിളിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴോ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ നല്ലൊരു വിഷം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയ വിഷമായാലും അത് പാസിങ് ആയാലും പോയി ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷമുള്ളൂ ചെയ്യും നല്ല കാരസൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം നല്ല കാരസായിട്ടേ ചെയ്യും ചെയ്യും ി ജോ ചേട്ടൻ്റെ പടം ആ ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും അത് അതും പെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ അതിൻ്റെ ട്രെൻഡിങ്ങാണ് ജാഫ്രിക്കയുടെ ഒക്കെ ഡയലോഗ്സൊക്കെ ഇപ്പോൾ ട്രെൻഡിങ്ങായിട്ടിരിക്കേണ്ട ഒരു ടൈമാണ് ഗംഭീരമായിട്ട് ട്രെൻഡിങ് ആയിട്ടിരിക്കേണ്ട ഒരു ടൈമാണ് ചാ എൻ്റെ നാട് എവിടെയാണ് ചേട്ടൻ എൻ്റെ നാട് ഞാൻ തൃശ്ശൂരാണ് താമസിക്കുന്നത് തൃശ്ശൂർന്ന് ഇപ്പോൾ ഇങ്ങനെ പറയാം വിയൂര് വിയൂരാണ് വിയൂര് മല്ലാർക്കാവുമ്പലത്തിൻ്റെ അടുത്താണ് എൻ്റെ വീട് താടി സോങ് ബ്രോ പ്ലീസ് എൻ്റെ പൊന്ന് ചേട്ടാ അത് ഞാനത് ഒന്നൊരു തമാശയ്ക്ക് സിനിമ ചേട്ടനൊക്കെ പറഞ്ഞപ്പോൾ അതൊന്ന് പാടിയതാണ് അത് പിന്നീട് നല്ലൊരു കംപീർ ആയിട്ട് നല്ലൊരു രസത്തിൽ അത് നിങ്ങളെ കേൾപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കാരണം നല്ലൊരു സോങ്ങാണ് എഡ്വേഡ് മനോഹരൻ ഓക്കെ ഡ്രാമാ സ്കൂളിലായിരുന്നു അല്ലേ തൃശ്ശൂർ ഓക്കെ ഡ്രാമ ഡ്രാമാ സ്കൂളിലായിരുന്നു കേട്ടോ ഡ്രാമ സ്കൂളിൽ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനേഴിലാണത് ഞാൻ പാസ് ഔട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ആ ആണ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനാല് ആ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ ലിറ്ററേച്ചർ കഴിഞ്ഞിട്ട് ഞാൻ എത്തുന്നത് ഇതിലാണ് എന്താ ഡ്രാമ സ്കൂളിലാണ് പിന്നെ ഞാൻ എനിക്ക് കിട്ടിയത് ഞാൻ ഡ്രാമ സ്കൂളിൽ ആക്ടിങ് കോഴ്സായിരുന്നു എടുത്തിരുന്നത് ആക്ടിങ് കോഴ്സ് ആക്ടിങ് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ നോക്കി വർക്കുകൾ കുറേ കാര്യങ്ങളൊക്കെ നോക്കി അപ്പോൾ അതിനിടയിലാണ് ഓഡീഷനും കാര്യങ്ങളൊക്കെ വന്നത് പെട്ടെന്ന് ഒരു ഫൈനൽ ടൈമിലൊക്കെയാണ് വന്നത് അപ്പോൾ അതിൽ കിട്ടി ഡ്രാമ സ്കൂളിലത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അവിടുത്തെ പഠനം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് പ്രയോജനമില്ല സുശാന്ത് സിംഗ് റിലേറ്റഡ് ഫോട്ടോ ഷൂട്ടിനെ പറ്റി പറയാമോ ഞാൻ സത്യം പറയല്ലോ ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവിലല്ല ഞാൻ ഞാനതിനെ കണ്ടത് കാരണം ആരാണ് ചോദിച്ചത് അഭിജിത്ത് കുളപ്പുറത്ത് സുഹൃത്ത് ഒരു 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 ബെർത്ത്ഡേ പ്രമാണിച്ച് അതായത് കുറച്ച് നാളായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ കൂട്ടുകാരൊക്കെ എല്ലാവരും പറഞ്ഞുകൊണ്ടാ നീന്തടം ഒന്ന് ചെയ്യാത്ത നീന്താണ് ഒന്നും ആക്റ്റീവായിട്ട് ഇരിക്കാത്ത നീന്തൽ തളർന്നു എന്നൊക്കെ ജോലി ജോലിയാക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലടാ തളർന്നിട്ടില്ല നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ഫോട്ടോഷൂട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം നമുക്ക് ചെയ്യാം ഫോട്ടോഷൂട്ട് ചെയ്യാം അപ്പോൾ അളവ് വിവി ആണ് എൻ്റെ അടുത്ത് കൺസെപ്റ്റ് പറഞ്ഞത് വിവി ഫോട്ടോഷൂട്ടിൻ്റെ തൊട്ട് മുന്നാണ് വിവി വന്നിട്ട് പറയണത് എന്നിട്ടിട്ടോ നമ്മൾ ഇങ്ങനൊരു സംഭവം നടന്നില്ലേ നിനക്ക് എന്താ നിൻ്റെ അഭിപ്രായം തോന്നുന്നു ഞാൻ പറഞ്ഞു എനിക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല കാരണം ഞാനൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല എനിക്ക് പറയാനുള്ളൊരു പ്ലാറ്റ്ഫോമല്ല അത് എൻ്റേതായിട്ടുള്ള പേഴ്സണൽ എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള ചില കാര്യങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് അപ്പോൾ ഞങ്ങൾ കുറച്ച് മെമ്മറീസും കുറേ തമാശകളും ഇതിൻ്റെ എല്ലാം ഇപ്പോൾ കുറെ കാലം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആലോചിക്കുമ്പോൾ ഒക്കെ തമാശകളാണ് പണ്ട് അത് ആദ്യം ആലോചിക്കുമ്പോൾ ഒക്കെ ഇച്ചിരി വിഷമം ഉണ്ടായിരുന്നുണ്ടെങ്കിലും പിന്നീട് ആലോചിക്കുമ്പോൾ ഒക്കെ ഒക്കെ തമാശയും കാര്യങ്ങളായിട്ടാണ് ഫീൽ ചെയ്യാറ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ തമാശ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഉണ്ടായിടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചു അവിടെ അങ്ങനെയൊക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറെ തമാശകൾ പറഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചില പോർഷനുകൾ ചില മൊമെൻസുകൾ അതാണ് പിന്നീട് ക്രിയേറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളത് അതിൽ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ ലിബിൻ കുട്ടൻ ഒരുപാട് പേര് പറയേണ്ടി വരും എങ്ങനെ പറയുക ലിബിൻ കുട്ടൻ വാസുദേവൻ അതുമാതിരി തന്നെ ഉമേഷൻ ഉമേഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഒരു അടുത്തുള്ള സുഹൃത്താണ് വീടിൻ്റെ അടുത്തുള്ള സുഹൃത്ത് അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരാണ് ഞങ്ങൾ ഈ ഷൂട്ടിന് നിന്നിട്ടുള്ളത് പിന്നെ അധികം ദൂരത്തുനിന്നും ആരുമില്ല ഇവിടെ തൊട്ടടുത്തുള്ള ആൾക്കാർ വെച്ചിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഒരു പത്ത് പേരൊക്കെ അടുത്തുണ്ടാവും പത്ത് പത്ത് പതിനൊന്ന് പേര് ഉണ്ടാവും അടുത്ത് ഞങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തു ആ സാധനം എല്ലാവർക്കും ഇഷ്ടമായി ആൾക്കാർക്ക് കൃത്യമായിട്ട് റെലവെൻ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഫോട്ടോഷൂട്ട് ആറുന്നത് അത് ചെയ്യാൻ കാരണം ഒരിക്കലും ഒരിക്കട്ടെ എന്നാണ് എൻ്റെയും അഭിപ്രായം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പല സാഹചര്യത്തിൽ അല്ലെങ്കിൽ പല അവസ്ഥയിൽ എല്ലാവരും കടന്നു ഈ വേറൊരാളെ നോക്കുകയാണെങ്കിൽ അതായത് ഇപ്പം എന്നെ എന്നെ വെച്ചിട്ട് ആളെ കാണാൻ ഞാൻ വിചാരിക്കും എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് എനിക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് വേറൊരുത്തനെ അവനെന്നെക്കാളും വലിയ പ്രശ്നങ്ങൾ എന്നെക്കാളും വലിയ ബുദ്ധിമുട്ടുകളാണ് അപ്പ എന്നെക്കാളും കൂടുതൽ ബുദ്ധിമുട്ടുള്ള മുന്നിൽ എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇന്നും ചെറുതാണ് ഇന്നും നിസ്സാരമാണ് അപ്പം ആ പ്രശ്നങ്ങളെ നമ്മൾ എപ്പോഴും ഫ്രീ ആയിട്ട് കാണാം പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും പണ്ടത്തെ പോലെയൊന്നും അല്ല ടാക്സി വിളിച്ചിട്ടൊക്കെയാണ് വരുന്നത് പ്രശ്നങ്ങൾ അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ പ്രശ്നത്തിൽ നിന്ന് മാറി നിന്ന് ചിന്തിക്കുക ആവശ്യമില്ലാത്ത അത് ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എന്താ പറയുക ഭയങ്കര വർക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെയും അതേപോലെ തന്നെ പുറത്തേക്ക് പോകാൻ പറ്റാത്തതിൻ്റെയും ഒക്കെ എല്ലാവർക്കും ഭയങ്കര സ്ട്രെസ്സാണ് എത്ര നാളാണ് ഈ വീട്ടിലിരിക്കുന്നത് ജോലിക്ക് പോകാൻ പറ്റാണ്ട് അത് ഇത് എന്നൊക്കെ പക്ഷെ നമ്മളിപ്പോൾ ഈ കാര്യത്തോട് നമ്മൾ ഒന്ന് എന്താ പറയുക നമ്മളൊന്ന് ക്ഷമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊന്ന് ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളിൽ നിന്ന് ഒഴിവായി പോകും അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഫോട്ടോഷൂട്ടിനെ കുറിച്ചാണ് പറഞ്ഞു തന്നത് കാരണം ഫോട്ടോഷൂട്ട് അങ്ങനെയാണ് നടന്നത് അങ്ങനെയാണ് സംഭവം ഞാനൊരു കാഷ്വൽ ടോക്ക് പേഴ്സൺ ആണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് വേറെ വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകും കാര്യമാക്കരുത് കാരണം എൻ്റെ സംസാര രീതി അങ്ങനെയാണ് അത് വിഷമം തോന്നും അത് നോക്കണ്ട ഞാൻ എപ്പോഴും ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കുറെ കാര്യങ്ങൾ പറയും കാരണം ഒക്കെ ആയിരിക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുക നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുക അപ്പൊ നിങ്ങൾ വേറെ രീതിയിൽ അപ്പോ അങ്ങനെ ഇപ്പോൾ ഒരുപാട് നേരമായി തോന്നൂലെ മർഡോണിൽ ക്യാരക്ടർ പൊളിയാണ് താങ്ക്സ് ചേട്ടാ ശരത് കാണുന്ന ശരത്ണ്ടല്ലോ ശരത്ത് മച്ചാന്നേ നിന്റെ ഒരു സിനിമയിൽ ട്രെയിലർ തെറി പറഞ്ഞത് അത് എന്തായാലും ആകും എന്ന് വെച്ച് എല്ലാ മൂവീസും ക്ലിക്ക് ആവണമെന്നില്ല അത് ലിജോ ജോസ് ആണെങ്കിലും അയ്യന്റെ പൊന്നു ചേട്ടാ അത് ചേട്ടൻ ലിജോ ചേട്ടന്റെ അടുത്ത് തന്നെ ചോദിക്കണം എനിക്ക് അതിനെ കുറിച്ചൊന്നും പറയാനില്ല കാരണം അത് ഒരു ഒരു മൂവിയുടെ ആവശ്യകതക്ക് അല്ലെങ്കിൽ അത് ഒരു പ്രസന്റേഷന് അത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഒരു യൂസ് ചെയ്യുന്നതിൽ തെറ്റില്ലെന്നാണ് എൻ്റെ ഒരു മനോഭാവം കാരണം ചില കാര്യങ്ങൾ ഒന്നുമില്ല അത് അത്ര വലിയ സീരിയസ് ആയിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല ചിലപ്പോൾ ആ സിനിമ കാണുമ്പോൾ ചേട്ടന്റെ ഈ അഭിപ്രായമൊക്കെ ചിലപ്പോൾ അപ്പൊ ഓ എന്റെ പൂന്റെ മോനെ ഇതാണോ ആള് അപ്പൊ നിങ്ങള് കാണുക സിനിമകള് കാണുക നമ്മള് ഇറങ്ങുന്ന ക്രിറ്റിസൈസ് ചെയ്തിട്ട് ഇറങ്ങുന്നതിന് മുൻപിൽ ഭയങ്കര പ്രഡിക്ഷനാണ് ഒരുപാട് എന്താ പറയാ മൂവി അങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്നൊക്കെ പ്രൊഡിക്ട് ചെയ്യണം അതങ്ങനെ ചിന്തിക്കാതെ ഒരു നല്ല സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു എന്നുള്ള മനോഭാവത്തോടു കൂടിയിട്ട് നിങ്ങൾ സിനിമ കാണണം ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ പടം മാത്രമല്ല എല്ലാ സിനിമകളും നിങ്ങൾ കാണണം എല്ലാ സിനിമകളുടെ മുന്നിലും ഈ ഒരു എന്താ പറയുക ഈ ഒരു മനോഭാവത്തോടു കൂടി തന്നെയാണ് കാണേണ്ടത് സുബീഷ് സുബീഷ് സുഖാണോ ഓക്കെ അങ്കമാലി വളരെ നന്നായി ഓൾ ദി ബെസ്റ്റ് താങ്ക്സ് ബ്രോ ചേട്ടൻ്റെ അടുത്ത മൂവി അടുത്ത മൂവി ചകചാന്ദ്രം ആണ് ഞാൻ മുന്നേ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ചകചാന്ദ്രം എല്ലാവരും കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാനും നിങ്ങളെപ്പോലെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാവരും ആവണം വളരെയധികം സന്തോഷം എനിക്ക് ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ ലൈവില് എത്താൻ പറ്റിയതിൽ ഇപ്പം ഏതാണ്ട് ഒരു അരമണിക്കൂറോളം നമ്മൾ സംസാരിച്ചു അതിന് എനിക്ക് വളരെയധികം സന്തോഷം ഹായ് മച വിഷ്ണു അല്ല എല്ലാവരും വിളിച്ചിട്ടുണ്ട് സൂചി ഗ്രീ ചോദിക്കുന്നത് അടുത്ത മൂവി അച്ചകചാന്തരമാണ് മറക്കരുത് എല്ലാവരും പോയി കാണണം എന്താ നല്ലൊരു നല്ലൊരു പടമാണ് നിങ്ങളെല്ലാവരും പോയി കാണണം പോവാൻ പറ്റാണെങ്കിൽ ഈ തിയേറ്ററിൽ വരാൻ പറ്റുമോ തിയേറ്ററിൽ പോകാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഇന്നൊരു കാണണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം നിങ്ങളെ പോലെ തന്നെ എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് അപ്പോ പിന്നെ നൈറ്റില് എന്താ പറയുക രാത്രി യാത്രയില്ലായിട്ട് കിടന്നുറങ്ങാൻ നല്ല നല്ല സ്വപ്നം